എമർജൻസി ഹാക്കേഴ്സ് തയ്യാറെടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും നമ്മൾ ചെയ്യുന്നത് എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ടാണ്. ക്രിസ്തു പൗലോസ് ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4:4 ഈ ഒരു കാര്യം പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ കർത്താവിൽ എപ്പോഴും സന്തോഷത്തോടെ കൂടി ഇരിക്കുകയും ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി നിനക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണമെങ്കിൽ നിനക്ക് ഈശോയുടെ ഒപ്പമായിരിക്കുവാനായിട്ട് സാധിക്കണം. സന്തോഷമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നരകതുല്യമായ ജീവിതമാണ് അല്ലേ. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഈ നരകത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്, ഒറ്റപ്പെട്ട് ജീവിക്കാറുണ്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ജീവിതം നിരാശയിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എപ്പോഴെങ്കിലും ശകലം നേരമെങ്കിലും അച്ഛൻ ഒന്ന് സന്തോഷമായിട്ടിരിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒത്തിരി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ പൗലോസ് ലീഹ ഫിലിപ്പിയിലെ സഭയോട് പറയുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട്, ജീവിതത്തിൽ ഈ ലോക ജീവിതം മുഴുവൻ സന്തോഷത്തോടുകൂടി ആയിരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ എന്താവണം? കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് പറ്റണം. എൻ്റെ ഇഷ്ടങ്ങളുടെയും എൻ്റെ താല്പര്യങ്ങളുടെയും പിന്നാലെ ഞാൻ ഓടുമ്പോൾ ഒരിക്കലും എനിക്ക് സന്തോഷത്തോടുകൂടി തുടരുവാനായിട്ട് സാധിക്കത്തില്ല. ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ നിമിഷം ലൗകികമായ സന്തോഷം എനിക്ക് ലഭിച്ചെന്ന് പറയാം, പക്ഷേ അത് ഒരിക്കലും നിലനിൽക്കുന്ന സന്തോഷമല്ല, മറിച്ച് അത് മാറിപ്പോകും. എന്നാൽ നിലനിൽക്കുന്ന സന്തോഷം എന്നും ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ലോകത്തിലെ എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. അവനോട് ചേർന്ന് നിന്ന് അവൻ നൽകുന്ന സന്തോഷം ജീവിത അവസാനം വരെ എന്നും ആസ്വദിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.